ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു തമ്മിയിൽ കണ്ട പോലെ ഒരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. പക്ഷെ ടേസ്റ്റാണ് കേട്ടോ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാനൊരു ഒരു ചെറിയ 10-15 വെളുത്തുള്ളി, വലിയ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ പാനകത്ത് നെയ്യാണ് ഒഴിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിലും ഡാൽഡയിലും ഒന്നും ഞാൻ ബിരിയാണി ഉണ്ടാക്കാറില്ല. ഞാൻ നല്ല ഒന്നാമത്തെ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ആ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അപ്പൊ ഇതിന്റെ 3 പച്ചമണം നന്നായിട്ട് മാറണം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് സവാള ഇട്ട് കൊടുക്കാം. അപ്പൊ അടുത്ത് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത്, ഇപ്പൊ ഇതിന്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, അപ്പൊ സവാള. സവാള ഞാനൊരു വലിയ 4 സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര തിന്നായിട്ട് അരിഞ്ഞതാണ്. അങ്ങനെ അരിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. അപ്പൊ അതിട്ടു അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. അപ്പൊ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ടു. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ തക്കാളി, ഇതൊരു 2 മീഡിയം സൈസ് തക്കാളിയാണ്. അപ്പൊ അതിട്ട് കൊടുക്കും. ഇനി തക്കാളിയും കൂടെ ഒന്ന് ഇതിൻ്റെ ചൂടിലൊക്കെ കിടന്നൊന്ന് ഓടയാണ്. അപ്പോൾ ഇതേ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട നല്ലൊരു കുഴഞ്ഞ പരുവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മല്ലിയിലയും പുതിനയിലും അത് ഒരേ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാവുന്ന പൊടികളാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തോട്ടൊരു 2.5 ടീസ്പൂണോളം മുളക് പൊടി. പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അപ്പോൾ നല്ല എരിവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. പിന്നെ അതിനകത്തോട്ട് അടുത്ത അതിന് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അത് 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി. പിന്നെ നമ്മൾ അടുത്തത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, ഒത്തിരി എരിവായി പോകരുത്. ഇനി അവസാനമായിട്ട് ഗരം മസാല അതോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിനകത്തോട്ട് ഒഴിക്കാനുള്ളതാ കുറച്ച് തൈരാണ്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഒഴിക്കുന്നത്. അത് ഒഴിച്ചൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ചിക്കൻ പെറുക്കി ഇടാൻ പോകുന്നത്. ഞാനിപ്പോൾ ചിക്കൻ ഇടാൻ പോവാണ്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. അപ്പം അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈ മസാലയിലൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ ഇടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടായിരുന്നു കേട്ടോ ഈ മസാലയിൽ. അപ്പം ഉപ്പൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈസി ബിരിയാണിയാണ്. അതാണ് ഞാനിത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനൊന്നും വെക്കാഞ്ഞത്. നമ്മുടെ ചിക്കൻ അവിടെ വെന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു 3 കപ്പ് അരി കഴുകി ഒരു 1/2 മണിക്കൂർ കുതിർക്കാൻ വെച്ചാണ് അത് ഊറ്റി വെച്ചത് കേട്ടോ. അപ്പം ഇപ്പോൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിനകത്തോട്ട് 2-3 ഏലയ്ക്ക, 1-3 ഗ്രാമ്പു, പിന്നെ ഒരു വലിയൊരു കഷ്ണം പട്ട, പിന്നെ 3-4 കുരുമുളക് ഇട്ടിട്ട് ഈ അരി അതിനകത്ത് ഇടുക. ഇട്ടിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും അരി ഊറ്റി വെക്കുക. കാരണം നമ്മൾ ദം ചെയ്യുക, അതായത് റിസ്ക് കുറവാണ്, കുക്കറിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ അരി വേവിച്ചു. അപ്പോൾ ദാ ഇവിടെ ഒരു സൈഡിൽ നമ്മുടെ ചിക്കനും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഇടും നമ്മുടെ ചിക്കൻ വേഗം. നമ്മുടെ റൈസ് ഞാൻ ഊറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ കുഴപ്പമില്ല, കറക്റ്റ് വേവാണ്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ചിക്കൻ നോക്കിയിട്ട് വരാം.
അപ്പം നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചേക്കുവാണ്. അപ്പം ഇതിട്ട് കൊടുക്കാം. പലർക്കും അറിയാത്തവരുണ്ട്, കാരണം ഈ കുക്കറിൽ ബിരിയാണി വയ്ക്കുന്ന സമയത്ത് ചിലപ്പം അരിയുടെ വേവ് പ്രശ്നമൊക്കെ വരും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും റിസ്ക് ഇല്ല. അപ്പോൾ ഇത് അങ്ങനെ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവർക്കൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരുന്നു എനിക്ക് നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതൊന്ന് നമുക്ക് നേരത്തെ വയ്ക്കാം. ഇനി കുറച്ച് അലം കൊല്ല പണി. രണ്ട് പേരുടെ മുന്തിരി ക്ലോസപ്പിൽ എടുത്തോളൂ. വേണമെങ്കിൽ ഇത് ലെയർ ചെയ്തൊക്കെ ഇടാൻ കേട്ടോ. ഞാൻ അങ്ങനെ ഇടുന്നിരുന്നു, നമുക്ക് പെട്ടെന്ന് കഴിക്കണം. ഇപ്പം 2 മണിയാവറായി. ഓക്കെ, അപ്പോൾ അതും ഇട്ടു. ഇത് നമ്മൾ ആ അണ്ടിപ്പറ്റ് മുന്തിരിയൊക്കെ വറുത്ത നെയ്യാണ്. അപ്പോൾ അത് ലേശം ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, മതി മതി മതി, ഒന്ന് ക്ലോസപ്പിൽ എടുക്കോ. അപ്പോൾ അതെ, നമ്മുടെ ബിരിയാണി പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നൊരു 5 മിനിറ്റ് ഒന്ന് ദമ്മ് വയ്ക്കുകയാണ്, ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലായാലും കുഴപ്പമില്ല. അതെ, നമ്മൾ ബിരിയാണി കുറച്ചുകൂടെ ഒന്ന് കളറാക്കാൻ വേണ്ടി ഒരു സവാള ഒന്ന് കുറച്ച് അരിഞ്ഞിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് മേടിലൊന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പെട്ടെന്നുണ്ടാക്കുന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.